വിശേഷമായിരിക്കുക, സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രേമുള്ള വൈദികരെ, സമർപ്പിതരെ, പ്രേമുള്ള കുടുംബാംഗങ്ങളെ, യുവജനങ്ങളെ, ഓ നമ്മുടെ കുഞ്ഞുങ്ങളെ, കുഞ്ഞുങ്ങൾക്ക് സുഖമല്ലേ? ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്ക് ടാറ്റ കേട്ടോ. പ്രൈസ് ദ ലോർഡ്. പ്രേമുള്ള സഹോദരങ്ങൾ, ഇന്നലെ ഓൺലൈൻ കൺവെൻഷനിൽ നിങ്ങൾ വന്നത് കർത്താവിന് ഭയങ്കര ഇഷ്ടമായി. ഞാൻ നിങ്ങളെ പ്രതി കർത്താവിനെ മഹത്വപ്പെടുത്തി. അതിനുശേഷം ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആൾക്കാരത് കണ്ടു. ഞാൻ ഇപ്പോൾ പിള്ളേർ പറഞ്ഞു, ഏകദേശം 100,000 ആൾക്കാർ വ്യൂവേഴ്സായി വരുന്നു. കർത്താവിൻ്റെ വലിയൊരു കരുണയാണ്. നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഫസ്റ്റ് ഡേ. അപ്പോൾ ഇനി 1 മണിക്കൂർ കഴിഞ്ഞാൽ 2-ാമത്തെ ദിവസമാണ്. ഇന്ന് ശക്തമായിട്ട് ഞാൻ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരാനുള്ള തടസ്സങ്ങൾ പല കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതൊരു പ്രമോഹം പോലെ തരുന്നതാണ്. നിങ്ങളെല്ലാവരും വരണം കേട്ടോ. പിന്നെ കൺവെൻഷൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു കൊന്തയിലെങ്കിലും ദയവായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. ഇത് ഞാൻ തന്നെ നടത്തുന്ന കൺവെൻഷൻ, ഹ്യൂമൻ്റെ കൺവെൻഷൻ അങ്ങനെയൊന്നുമല്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് നടത്തുന്ന കൺവെൻഷനാണ് കേട്ടോ. ഇതിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന എല്ലാം നിങ്ങളാണ്. നമ്മൾ ഒരുമിച്ച് നടത്തുന്ന കൺവെൻഷനാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു നന്മ പറഞ്ഞവരും ചൊല്ലി ഈ ദിവസങ്ങൾ കൺവെൻഷന് വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലേ. അതല്ലേ നല്ലേ. കൺവെൻഷൻ കൂടുന്ന എല്ലാവർക്കും ദൈവകൃപ. ഇന്നലെ വരാത്തവർക്ക് ഇന്ന് വരാൻ കർത്താവ് പ്രേരിപ്പിക്കട്ടെ. നമുക്കൊരു നന്മ പറഞ്ഞു ചൊല്ലി കാഴ്ചവെക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ ആമേ. പ്രൈസ് ദ ലോർഡ്. ചിലപ്പോൾ ചെറിയ ആൾക്കാർ വിചാരിച്ചെന്താ ഏത് കൺവെൻഷനാണെന്നല്ലേ ആദ്യമായിട്ട് കേൾക്കുന്നവർ. അത് ചങ്ങനാശ്ശേരി അതിരൂപതര കൺവെൻഷനാണ് കേട്ടോ. അത് ഇന്ന് 2-ാം ദിവസമാണ്. മാക് ടി വിയിൽ, MWAC മാക് ടി വിയിലാണ് അത് കിട്ടുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ കൺവെൻഷൻ്റെ 2-ാം ദിവസത്തെ ടോക്കൊക്കെ എല്ലാവർക്കും ഒന്ന് ലിങ്ക്, ഒരു 10 പേർക്ക് നിങ്ങൾ ലിങ്ക് അയച്ചു കൊടുക്കണം കേട്ടോ. കക്കോണ സാധ്യത ഇല്ലാത്തവർക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ കർത്താവ് പറഞ്ഞു 10 പേർക്ക് കേട്ടോ. അല്ലേ ലൂയ. പണിയെടുക്കണം കുറച്ച് സുവിശേഷ വേലയ്യ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. വചനം വായിച്ചിട്ട് ഇത് ചെയ്യണം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യമാണ്. അവിടെ വചനം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, പറയാണ്, എനിക്കും ജനത്തിനും യൂത മുഴുവനും വേണ്ടി നിങ്ങൾ പോയി കണ്ടുകിട്ടിയ ഈ ഗ്രന്ഥത്തിലെ വചനങ്ങളെക്കുറിച്ച് കർത്താവിനോട് ആരായുവിൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൻ്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞുതരാം. ജോസിയ എന്ന് പറയുന്ന ബൈബിളിലെ മനോഹരമായ രാജാവാണ്. ഈ രാജാവ് വളരെ കൃപയിൽ എല്ലാ കാര്യങ്ങളും നന്നായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തിന് കുറേ നാളുകൾക്ക് ശേഷം നിയമഗ്രന്ഥം, അതായത് വചന ഗ്രന്ഥം കണ്ടുകിട്ടുക. അപ്പോൾ അത് അതിന് മുമ്പത്തെ രാജാക്കന്മാരൊക്കെ അത് കുറച്ച് മാറ്റി മാറ്റിയൊക്കെ, പക്ഷേ ബൈബിൾ വിശുദ്ധ ഗ്രന്ഥം കണ്ടുകിട്ടുക. ഉടനെ അത് കണ്ടുകിട്ടിയ ഉടനെ അദ്ദേഹം പുരോഹിതന്മാർ, അതേപോലെ സേന, അവരെല്ലാവരും വിളിച്ചുകൊണ്ട് പറയും, നിങ്ങൾ വേഗം ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ പെട്ടെന്നൊരു കാര്യം ചെയ്യണം, എനിക്കും ഈ എൻ്റെ ഈ ജനത്തിനും യൂത മുഴുവനും വേണ്ടി നിങ്ങൾ പോയിട്ട് കർത്താവിനോട് ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ ഓരോ കാര്യങ്ങളും, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് എവിടെയാണ് തെറ്റുമെന്ന് കർത്താവിനോട് ചോദിക്കണം. കാരണം നമ്മുടെ അന്ന് താഴെ പറയുക, മുൻ തലമുറയിലുള്ളവർ ഒരുപാട് തെറ്റുകൾ വരുത്തിയിട്ടാണ് ഈ അനർത്ഥമൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കി എൻ്റെ സഹോദരൻ, ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിച്ചേ, അപ്പോൾ നമ്മളൊരു വചനം വായിച്ച് ചുമ്മാ പോകരുത്. ആ വചനം വെച്ച് കർത്താവിനോട് ചോദിക്കണം, കർത്താവ് ആരെ, കർത്താവ് ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അങ്ങ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്താണ് തിരുത്തേണ്ടത്, ഞാൻ എന്താണ് കൂടുതൽ ചെയ്യേണ്ടത്. ഓരോ വചനങ്ങളും സംസാരിക്കും, ചുമ്മാ വായിച്ചു വിടാതെ ഓരോ വചനം കേട്ട് ചോദിക്കണം കർത്താവ്. അപ്പോൾ ഞാൻ ഈ വചനം പറയുന്നത് എങ്ങനെ, ഓരോ വചനം വായിച്ച് കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നതാണ് അല്ലേ. അങ്ങനെ ആരംഭിക്കണം കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. യേശുവേ, ആരാധന 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 ആരാധന. കർത്താവായ ദൈവമേ, ഇവരെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഇവരെ പ്രോത്സാഹനത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവ് ഇവരെല്ലാം കൺവെൻഷൻ കൂടാൻ വേണ്ടി വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവ് ഇന്ന് പുതിയ അഭിഷേകം കൺവെൻഷൻ സമയത്ത് ഇവർക്ക് കൊടുക്കുന്നതിനോട് നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, ഇപ്പോൾ ഈ ടോക്ക് കേട്ട് ആശീർവാദിക്കുന്ന ഓരോരുത്തരുടെ നിയമങ്ങളെ ആശീർവദിക്കുന്നു, കുഞ്ഞുങ്ങളെ ആശീർവദിക്കുന്നു. ഈശോയെ നേരിട്ട് ഇവരുടെ ശിരസിൽ കരങ്ങൾ വെക്കണമേ, രോഗികളെ സുഖപ്പെടുത്തണമേ. പൈശാചിക ബന്ധനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. കൃപ നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.